നമസ്കാരം ഇന്തോനേഷ്യൻ രാഷ്ട്രപിതാവിന്റെ മകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ചതോടെ ലോകമാകെ ചർച്ചയാകുന്നത് ഇന്തോനേഷ്യയിലെ സാമുദായിക പരിവർത്തനത്തെ കുറിച്ചാണ് രാജ്യത്തെ പല പ്രമുഖരും ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിലക്കുകളും ഹിന്ദുമതം നൽകുന്ന സ്വാതന്ത്ര്യവുമാണ് ഇത്തരം പ്രവണതകൾക്ക് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം ഹിന്ദുമതത്തിന്റെ ശക്തമായ വേരുകളുള്ള രാജ്യത്തിന്റെ മതപരമായ പരിണാമം ഏറെ രസകരമാണ് ഇന്തോനേഷ്യൻ ജനസംഖ്യയുടെ പത്തിൽ ഒൻപത് ഭാഗവും ഇസ്ലാം മതവിശ്വാസികളാണ് ഹിന്ദുമതം ബാലിയിലെ പ്രബല മതമാണെങ്കിലും ഇന്തോനേഷ്യക്കാരിൽ രണ്ടു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഹിന്ദുക്കൾ ഉള്ളത് ചില വിദൂര പ്രദേശങ്ങളിൽ പ്രാദേശിക മതങ്ങൾ ആചരിക്കപ്പെടുന്നു ലോംബോക്കിൽ ഹിന്ദുമതത്തിന് ധാരാളം അനുയായികളുണ്ട് രാജ്യത്തുടനീളം ചിതറിക്കിടക്കുന്ന ക്രിസ്ത്യാനികളുടെ പോക്കറ്റുകളുണ്ട് പ്രത്യേകിച്ച് ഫ്ലോറസ് ടിബോർ വടക്കൻ സെലിബുകൾ കലിമന്ദന്റെ ഉൾപ്രദേശങ്ങൾ മൊളൂക്കസ് എന്നിവിടങ്ങളിൽ ക്രിസ്തുമതം പ്രബലമാണ് മിക്കവരും പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ സ്വതന്ത്ര ക്രിസ്ത്യാനികളാണ് ബാക്കിയുള്ളവർ പ്രധാനമായും റോമൻ കത്തോലിക്കാരാണ് നഗരങ്ങളിലെ പല ചൈനക്കാരും ക്രിസ്ത്യാനികളാണ് ചിലർ ബുദ്ധമതമോ കൺഫ്യൂഷനിസമോ പിന്തുടർന്നു രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യകാല ഇന്തോനേഷ്യൻ ചരിത്രം ഇന്ത്യയിൽ നിന്നുള്ള വിപുലമായ മതപരമായ സ്വാധീനങ്ങൾ കാണിക്കുന്നുണ്ട് ജാവയിലോ സുമാത്രയിലോ കേന്ദ്രീകരിച്ച ആദ്യകാല ഇന്തോനേഷ്യൻ സംസ്ഥാനങ്ങൾ ഹിന്ദുമതത്തിന്റെയും തീവ്രവാദത്തിന്റെയും മഹായാന ബുദ്ധമതത്തിന്റെയും പല രൂപങ്ങളിലൂടെയും പരിണമിച്ചു ഒൻപതാം നൂറ്റാണ്ടിൽ ഹിന്ദുമതവും ബുദ്ധമതവും ഇന്തോനേഷ്യൻ ജനതയുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു പതിനാലാം നൂറ്റാണ്ടുവരെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുസ്ലിം വ്യാപാരികൾ കൊണ്ടുവന്ന ഇസ്ലാം ജാവയുടെയും സുമാത്രയുടെയും തീരങ്ങളിൽ പ്രബലമായ മതമായി ഉയർന്നു വരുന്നതുവരെ രണ്ട് മതങ്ങളുടെയും സമന്വയം തുടർന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലൂടെ ദ്വീപ സമൂഹത്തിലെ മറ്റു ദ്വീപുകളുടെ തീരപ്രദേശങ്ങളിലും ഇസ്ലാം മതം വളരെ വേഗം ശക്തി പ്രാപിച്ചു സാധാരണ ജനങ്ങൾ അവരുടെ പരമ്പരാഗത പ്രാദേശിക വിശ്വാസങ്ങൾക്ക് മുകളിൽ ഓരോ പുതിയ മതത്തിന്റെയും ഒരു ഭാഗം സ്വീകരിച്ചു തൽഫലമായി അറബ് നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്തോനേഷ്യയിലെ ഇസ്ലാം മതം വേറിട്ട് നിൽക്കുന്നു ആച്ചേ പടിഞ്ഞാറൻ സുമാത്ര പടിഞ്ഞാറൻ ജാവ തെക്കുകിഴക്കൻ കലിമന്ദൻ ചില ലസൽ സുന്ദ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് ഈ മതം ഏറ്റവും കർശനമായി ആചരിക്കുന്നത് ജാവയിൽ യഥാസ്ഥിതിക ആചാരങ്ങൾ പിന്തുടരുന്ന മുസ്ലിങ്ങളെ ശാന്തി എന്ന് വിളിക്കുന്നു നേരെ മറിച്ച് പൂർവിക വിശ്വാസങ്ങളും ആചാരങ്ങളും ശക്തമായി സ്വാധീനിക്കുന്ന അപങ്കൻ വിഭാഗങ്ങളും ഇവിടെയുണ്ട് കൂടുതൽ മതബോധമുള്ള മധ്യവർഗത്തിന്റെ വളർച്ചയോടെ പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ വിശ്വാസത്തിന്റെ അപങ്കൻ രീതി പിൻവാങ്ങുകയായിരുന്നു അതേസമയം കൂടുതൽ യാഥാസ്ഥിതിക മുസ്ലിം ആചാരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ജനനം മരണം വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പ്രാദേശിക ആചാരങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ പിന്തുടരുന്നു ഇസ്ലാമിന്റെ വരവോടെയാണ് രാജ്യത്തെ പല ദ്വീപുകളിൽ നിന്നും ഹിന്ദുമതം അപ്രത്യക്ഷമായി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെ സെൻസസ് പ്രകാരം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനം ആളുകളും ബാലിയിലെ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തി ഏഴ് ശതമാനം പേരും ഹിന്ദുക്കളാണ് ഇന്തോനേഷ്യൻ രാഷ്ട്രപിതാവിന്റെ മകൾ ഹിന്ദുമതത്തിലേക്ക് മാറിയതോടെയാണ് ഇന്തോനേഷ്യയും അവിടുത്തെ മതഘടനയും വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് ഇന്തോനേഷ്യയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ സുഗർണോയുടെ മകൾ സുഗ്മാവതി സുഗർണോപുത്രിയാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ചത് ഇന്തോനേഷ്യയിലെ പ്രമുഖരായ ആളുകൾ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് പതിവാവുകയാണ് അതിൽ ഒടുവിലത്തെ ആളാണ് സുഗ്മാവതി സുഗർണോപുത്രി ഇന്തോനേഷ്യയുടെ സ്ഥാപക പ്രസിഡന്റ് സുഗാർണോയുടെയും മൂന്നാമത്തെ ഭാര്യ പത്മാവതിയുടെയും മകളാണ് സുക്മാവതി ഇന്തോനേഷ്യയുടെ അഞ്ചാമത്തെ പ്രസിഡന്റായ മേഘവതി സുഗർണോ പുത്രയുടെ സഹോദരി കൂടിയാണ് സുക്മാവതി ഹിന്ദുമതം സ്വീകരിക്കാനുള്ള സുക്മാവതിയുടെ തീരുമാനത്തിന് പിന്നിൽ സുക്മാവതിയുടെ ബാലനീസ് മുത്തശ്ശിയുമുണ്ട് ഇന്ത്യയിൽ ആചരിക്കുന്ന ഹിന്ദുമതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെങ്കിലും ബാലിയിലെ പ്രധാന മതങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതം ബാലി സിംഗരാജ നഗരത്തിലെ ബുലേലെങ് ബുലേലീജൻസിയിലെ ബാലി അഗുങ് സിംഗരാജയിലാണ് മതം മാറ്റ ചടങ്ങുകൾ നടന്നത് സുദീപദാനി എന്ന ചടങ്ങിലൂടെയാണ് സുഗ്മാവതി ഹിന്ദുമതം സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് സുദീപദാനി ചടങ്ങുകൾ ആരംഭിച്ചത് സുഗ്മാവതിയുടെ എഴുപതാം ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് മതം മാറുന്നതിന് മുൻപ് സുഗ്മാവതി തന്റെ സഹോദരി മേഘവതി സുഗർണോപുത്രയുടെ അനുഗ്രഹം തേടി സുക്മാവതിയുടെ തീർച്ചയായിട്ടും ന് ഇന്തോനേഷ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് സ്ട്രഗിൾ ജനറൽ ചെയർ അംഗീകാരവും നൽകി മതം സ്വകാര്യമായ കാര്യമാണെന്നും ആളുകളുടെ വിമർശനത്തിൽ കാര്യമില്ലെന്നും സുഗ്മാവതി പറഞ്ഞു പുറത്തു നിന്നുള്ളവരെ ക്ഷണിച്ചിട്ടില്ലെന്നും കുടുംബം മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ് ചടങ്ങിന് നേതൃത്വം നൽകിയ അർസാന സുഗ്മാവതി സുഗർണോ പുത്രി ഹിന്ദു മതം പഠിച്ചിട്ടുണ്ടെന്നും ഈ മതപരിവർത്തനം ദീർഘകാലമായി ആലോചിച്ച് തീരുമാനിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി ബാലയിലെ സുഗർണോ സെന്റർ മേധാവി ആര്യ വേദകർണി സുഗ്മാവതി സുകർണോപുത്രെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച രാജ്യത്തെ ഉന്നതരായ ആളുകളിൽ ഒരാളാണ് സുഗ്മാവതി വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്